സുപ്രീം കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും നടന്ന രണ്ട് സംഭവങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. പൊതുനിരത്തുകളും ഫുട്പാത്തുകളും ഒക്കെ കയ്യേറുന്നത് പലയിടങ്ങളിലും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എല്ലാ നഗരങ്ങളിലും ചിലർ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളോ കടകളോ നടത്താനായി പൊതുനിരത്ത് കയ്യേറും, മറ്റു ചിലർ തല ചായ്ക്കാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് പൊതുനിരത്തിൽ കൂര കെട്ടി പാർക്കും. ബോംബെ ഹൈക്കോടതിക്ക് മുന്നിൽ ഇന്നലെ രസകരമായൊരു കേസ് എത്തുകയാണ്. ബോംബെ ഹൈക്കോടതിക്ക് നേരെ എതിരെയുള്ള ഫ്ലോറ ഫൗണ്ടെയിൻ ഫുട്പാത്ത് കയ്യേറി താമസിക്കുന്ന പാവപ്പെട്ടവരായ കുറേ മനുഷ്യർ, അവർക്കെതിരെ ബോംബെ ബാർ അസോസിയേഷൻ ഒരു ഇന്റർവെൻഷൻ ആപ്ലിക്കേഷൻ നൽകുകയാണ്. ബോംബെ ബാർ അസോസിയേഷന് വേണ്ടി ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ മിലിന്ദ് സത്യദനെ നേരിട്ട് ഹാജരാകുന്നു, കോടതിയോട് സംസാരിക്കുന്നു, ഫുട്പാത്ത് കയ്യേറുന്നതിന്റെ ഫോട്ടോഗ്രാഫുകളൊക്കെ കോടതിയിൽ സമർപ്പിക്കുന്നു. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രതികരണം അറിയുക, പിന്നെ പോലീസിന്റെ നടപടികളിലേക്ക് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏർപ്പാടുകളാണ്. പക്ഷെ അവർ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നില്ല. നിങ്ങൾ ഇവരെ ശരിക്കും ഫുട്പാത്തിൽ നിന്നും തൂത്തെറിയാൻ പോവുകയാണോ എന്നാണ് ജസ്റ്റിസ് പട്ടേൽ ചോദിച്ചത്. ആയന ഇവരൊക്കെ ഇവിടെയുള്ളവരൊന്നും അല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കഴിയുന്നവരാണ് എന്നാണ് മിലിന്ദ് സത്യയുടെ മറുപടി. ജസ്റ്റിസ് പട്ടേൽ മറുപടിയായി പറയുന്നത്, ഇതാണ് മുംബൈയുടെ കഥ സാർ. എല്ലാവരും പറയുന്നത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നാണ്. പക്ഷെ അതിനർത്ഥം നമ്മൾ നമ്മുടെ നഗരത്തിലെ പാവപ്പെട്ടവരെ അങ്ങനെ അങ്ങ് ഒഴിവാക്കണമെന്നാണോ? വീടില്ലാത്ത അശരണരെ ഒഴിവാക്കുക എന്നത് ബാർ അസോസിയേഷന്റെ ആവശ്യമായിരിക്കാം. പക്ഷെ കോടതിക്ക് ഈ പാവപ്പെട്ടവരെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കോടതി ആ മനുഷ്യരെ കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത്. അവർ മനുഷ്യരാണ്, സൗഭാഗ്യങ്ങൾ കുറവായിരിക്കാം, പക്ഷെ അവർക്കും നിങ്ങൾക്കും ബാർ അസോസിയേഷനും ഒക്കെ ഈ കോടതിയുടെ മുന്നിൽ ഒരേ സ്ഥാനമാണുള്ളത്. വീടില്ലായ്മ എന്ന് പറയുന്നത് ഒരു ആഗോള പ്രശ്നമാണ്. അത് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും പാരീസിലും എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമുക്ക് പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുമായി ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഡൽഹിയിലേതുപോലെ മുംബൈയിലും നൈറ്റ് ഷെൽട്ടേഴ്സ് ഉണ്ടാക്കാവുന്നതാണെന്ന് മിലിന്ദ് സത്യ അത് പരിഗണിക്കാൻ BMCയോട് ആവശ്യപ്പെടാമെന്ന് ജസ്റ്റിസ് പട്ടേലും. അതേസമയം വീടില്ലായ്മയെയും ഫുട്പാത്തൊക്കെ കയ്യേറി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെയും ഒന്നിച്ച് കാണാനാവില്ലെന്ന് കോടതി പറയുന്നു. ഈ വിഷയത്തിൽ മുംബൈ പോലീസിനും മുംബൈ മുനിസിപ്പൽ കൗൺസിലിനും കത്തുകൾ അയച്ചിട്ടുണ്ടെന്ന് മിലിന്ദ് സത്യ പറയുന്നു. സ്വമേധയായി എടുത്തിട്ടുള്ള ഈ പൊതു താല്പര്യ ഹർജിയിൽ ഈ പരാതിയിൽ പറയുന്നത് ഫൗണ്ടെയിൻ ഏരിയയിൽ ആളുകൾ ഫുട്പാത്ത് കയ്യേറുന്നു എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും പരാതിയില്ലെങ്കിലും കോടതിയിൽ സമർപ്പിച്ച ഫോട്ടോകളിൽ കാണുന്നത് മുഴുവൻ പാവപ്പെട്ട ആളുകളാണെന്നും അവർ ഉറങ്ങാൻ വേണ്ടിയാണ് ഈ ഫുട്പാത്ത് ഉപയോഗിക്കുന്നതെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ഈ കേസിന് കുറേയധികം മാനങ്ങളുണ്ടെന്നും അതെല്ലാം ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ കേസിൽ ബോംബെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസുമാരായ ഗൗതം പട്ടേലും നീലം ഗോഖലെയും വ്യക്തമായ ഒരു ഉത്തരവും ശരിക്കും പുറപ്പെടുവിച്ചില്ല. ബോംബെ ബാർ അസോസിയേഷനോട് പ്രത്യേക പൊതു താല്പര്യ ഹർജി നൽകാൻ വേണ്ടി കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുനിരത്തുകൾ കയ്യേറി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള പൊതു താല്പര്യ ഹർജി ഈ കേസിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള നല്ലൊരു ശക്തമായ നിരീക്ഷണം കോടതി വെച്ചു. ബാർ അസോസിയേഷൻ പരാതിയിലെ പ്രശ്നങ്ങൾ കേൾക്കരുതെന്നൊന്നുമല്ല കോടതിയുടെ നിലപാട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് ലോകത്താകമാനമുള്ള എല്ലാ നഗരങ്ങളിലുമുള്ള ഒരു പ്രശ്നമായ തല ചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത മനുഷ്യർ എന്നത്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഓരോ നഗരവും അതിനനുയോജ്യമായ വിധത്തിൽ പ്രശ്ന പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പരാതിക്കാർ പുതിയൊരു റിട്ട് പെറ്റീഷൻ പൊതു താല്പര്യ ഹർജിയായിട്ട് സമർപ്പിക്കണം. കൂടാതെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്ന് ലഭ്യമാക്കാം. അതുകൊണ്ട് ഈ ഇന്റർവെൻഷൻ പരാതിയിൽ യാതൊരു ഉത്തരവും ഇപ്പോൾ പുറപ്പെടുവിക്കുന്നില്ലെന്ന് കോടതി പരാതിക്കാരായ ബോംബെ ബാർ അസോസിയേഷനോട് പറയുന്ന ഒരു വിചിത്രമായ ഒരു അപൂർവ സന്ദർഭമായിരുന്നു. ബോംബെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ ഗൗതം പട്ടേലും നീലം ഗോഖലെയുമാണ് കേസ് കേട്ടത്. രണ്ടാമത്തെ വാർത്ത തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിനും RSSഉം തമ്മിലുള്ള അടിപിടി തുടരുന്നു, ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ഈ വരുന്ന March 5 RSSന് തമിഴ്നാട്ടിൽ നടത്താനിരിക്കുന്ന പദയാത്രയെ ചൊല്ലിയാണ് തർക്കം. കേസിൽ വാദം കേൾക്കുന്നതുവരെ March 17 വരെ യാത്ര മാറ്റിവെക്കണമെന്നും അതിന് പരിഹാരം കണ്ടെത്താൻ അതിനകം തമിഴ്നാട് സർക്കാർ ശ്രമിക്കാമെന്നാണ് തമിഴ്നാട് സർക്കാർ കോടതിയിൽ പറയുന്നത്. നേതൃത്വത്തോട് സംസാരിച്ച് മറ്റൊരു റൂട്ട് കണ്ടെത്താൻ ശ്രമിക്കാമെന്നും March 5 അത്ര പരിഭാവനമായ ദിവസമല്ലെന്നും അതിനൊരു പ്രത്യേകതയും ഇല്ലെന്നും അതുകൊണ്ട് ഈ പദയാത്ര നീട്ടിവെക്കണമെന്നുമാണ് തമിഴ്നാടിന്റെ ആവശ്യം. അല്ലെങ്കിലും March 5 ഞങ്ങൾക്ക് പദയാത്ര നടത്താൻ നിർബന്ധമൊന്നുമില്ല. RSSന് അങ്ങനെ 5 ആയാലും ഏത് തീയതിയാണേലും ഞങ്ങൾക്കതിൽ പ്രസക്തിയില്ല. സർക്കാരിന് സമയം വേണമെങ്കിൽ ഞങ്ങൾ അത് നൽകാൻ തയ്യാറാണ്. March 10 or 12 എന്ത് വേണമെങ്കിലും ആയിക്കോ, ഇനി ഒരാഴ്ച സമയം വേണമെങ്കിൽ അതിനും സമ്മതമാണെന്നാണ് RSSന്റെ നിലപാട്.
പക്ഷേ ആർ എസ് എസിന്റെ പരിപാടി ഗ്രൗണ്ടിലോ സ്റ്റേഡിയത്തിലോ വേണമെന്ന ഒരു നിബന്ധനയാണ് സർക്കാരിനുള്ളത്. പി എഫ് ഐക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനം നടന്ന പ്രദേശങ്ങളിലുമൊക്കെ നിബന്ധനകളോടെ മാത്രമേ ആർ എസ് എസിന്റെ പദയാത്ര അനുവദിക്കാവൂ എന്നാണ് തമിഴ്നാട് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ആർ എസ് എസിന്റെ പദയാത്രയെ പൂർണ്ണമായി ഞങ്ങൾ എതിർക്കുന്നില്ല, എന്നാൽ എല്ലാ തെരുവിലും ഒരുപോലെ ജാഥ നടത്താനാവില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടെന്ന് സർക്കാർ പറയുന്നു. പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ പദയാത്ര എങ്ങനെ റോട്ടിൽ കൂടെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലൊക്കെ കോയമ്പത്തൂരിലെ സ്ഥിതിയൊക്കെ വളരെ പ്രവചനാതീതവും ഗുരുതരവുമാണ്. ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പദയാത്ര നടത്താൻ പറ്റില്ല എന്ന് സർക്കാർ പറയുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് പറയുന്നു അങ്ങനെ നടത്തിക്കോട്ടെ എന്ന്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം സർക്കാർ നോക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത്. മാർച്ച് 5 പദയാത്ര മാറ്റാമെന്ന് ആർ എസ് എസ് സമ്മതിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ആർ എസ് എസ് അഭിഭാഷകൻ വളരെ നിശ്ചിതമായ ഭാഷയിലാണ് ജത്മലാനി ചോദ്യം ചെയ്യുന്നത്. സർക്കാർ ആർ എസ് എസിനെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ദലിത് പാന്തേഴ്സ്, ഡി എം കെ പോലുള്ള മറ്റു പാർട്ടികൾക്ക് പ്രതിഷേധമോ റാലിയോ എന്ത് വേണമെങ്കിലും നടത്താൻ പൂർണ്ണ അനുമതി നൽകുന്നുണ്ടെന്നുമാണ് അവരുടെ ആരോപണം. പി എഫ് ഐയുടെ പേരും പറഞ്ഞ് പദയാത്ര നടത്തുന്ന സംസ്ഥാനത്തിന്റെ ലോജിക് തടയുന്ന സംസ്ഥാനത്തെ ലോജിക് എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് അതൊരു ഭീഷണിയാകുന്നത്? അതിനർത്ഥം അവർക്ക് ആ തീവ്രവാദ സംഘത്തെ തടയാനാകുന്നില്ല എന്നല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോ ഇതും പറഞ്ഞ് ആർ എസ് എസിനെ നിരോധിക്കാൻ വേണ്ടിയാണോ പദ്ധതി? ഇത് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റമാണ് എന്നാണ് ജത്മലാനിയുടെ ആരോപണവും പരാതിയും ഒക്കെ കോടതിയിൽ പറയുന്നത്. ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്റ്റേഡിയം പോലുള്ള ഒരു കോമ്പൗണ്ടിനടുത്ത് വേണം ഈ ജാഥയൊക്കെ നടത്താനെന്നും അപകടങ്ങൾ ഉണ്ടാക്കുന്ന വടികളോ ലാത്തികളോ ആയുധങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജ് ഒറിജിനൽ ഉത്തരവിൽ പിന്നെ എഴുതി ചേർത്ത്. എന്നാൽ ജാഥ എങ്ങനെ നടത്തണം എന്ന് പറയുന്നത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും ആർ എസ് എസിന് ഇഷ്ടമുള്ള പോലെ ജാഥ നടത്താൻ സമ്മതിക്കണമെന്നാണ് ആർ എസ് എസിന്റെ വാദം. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ യാതൊന്നുമില്ലെന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജ് ആദ്യ ഉത്തരവിൽ പറഞ്ഞതും ആർ എസ് എസ് കോടതിയെ ബോധിപ്പിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അവർക്ക് അനുകൂലമായിരുന്നു, അതിനെതിരെയാണ് സർക്കാർ കോടതിയിലൊക്കെ. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നയപരമായൊരു തീരുമാനമാണ് ആർ എസ് എസ് ജാഥയ്ക്ക് അനുവാദം നൽകാത്തതെന്നും സംസ്ഥാന പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള അടിപിടി തുടരുകയാണ്. ഈ ജാഥ നടക്കുകയില്ലെന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം സ്റ്റാലിൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ സീരീസായ മിത്രകാലിലെ അദാനിയും LIC SBI തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ചെയ്തു. അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനും പിന്നെ അതിൽ കുറച്ച് സ്ക്രോള് ലൈവ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയിലെ കുറച്ച് ഇൻഫർമേഷനും കൂടി ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകൻ IK ബിജു അതിൽ ചില ആശങ്കകളും തിരുത്തുകളും തെറ്റുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം വളരെ സീരിയസ് ആയ വിഷയത്തെ കാണുന്നതായി തോന്നി. എന്റെ പ്രേക്ഷകരാണല്ലോ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സ്വത്ത്, അതിനാൽ എന്റെ പ്രേക്ഷകനെ വിലമതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് രാഹുലിന്റെ വീഡിയോയിൽ തന്നെ രണ്ട് തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒന്ന്, ഇൻഷുറൻസ് മേഖലയിൽ 98% നിക്ഷേപ വിഹിതവും LIC കരസ്ഥമാക്കുന്നു എന്നും അത് പൂർണ്ണമായും അദാനി കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊരു ധ്വനിയുള്ള വീഡിയോ ആണ്, അത് ശരിയല്ല. രണ്ട്, LIC SBI നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാർക്ക് അവരുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെടും എന്നൊരു ധ്വനി രാഹുൽ ഗാന്ധിയുടെയും എന്റെയും ഒക്കെ വീഡിയോയിലുണ്ട്, അതും ശരിയല്ല എന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങളെ LIC നിന്നും SBI നിന്നും അകറ്റുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം LIC ജോലി ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ ആരും അങ്ങനെ LIC ജോലി ചെയ്യുന്നല്ലാത്തതുകൊണ്ട് നമുക്ക് ആശങ്ക തോന്നുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ മുഴുവൻ പറയാം. LIC അദാനി കമ്പനികളുടെ ആകെ നിക്ഷേപം 36,475 കോടി രൂപയാണെന്ന് ഞാൻ വീഡിയോയിൽ ഒരു ഭാഗത്ത് പറയുന്നു. എന്നാൽ പിന്നീട് ഒരു സ്ഥലത്ത് പറയുന്നത് LIC ആകെ നിക്ഷേപം എന്നത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിനുള്ള ആകെ നിക്ഷേപത്തിന് തുല്യമാണെന്നാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് ഞാൻ പറയുന്നു, ഇൻഷുറൻസ് വ്യവസായത്തിലെ 98% മാർക്കറ്റ് വിഹിതവും LIC ആ 98% പൂർണ്ണമായും അദാനി കമ്പനികളിലാണെന്നും. എന്താണ് വസ്തുത? LIC അദാനി കമ്പനികളിലുള്ള ആകെ നിക്ഷേപം വീഡിയോയിൽ പറഞ്ഞ പോലെ 36,475, ദോഹരി നിക്ഷേപത്തിൽ LIC ആകെ നിക്ഷേപത്തിന് 7% മാത്രമാണ്. LIC നിക്ഷേപത്തിൽ എത്ര തുകയാണ് അല്ലെങ്കിൽ ആകെ നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഓഹരി നിക്ഷേപങ്ങളിലുള്ളത്? LIC ആകെ നിക്ഷേപത്തിന്റെ 80% സെക്യൂർഡ് നിക്ഷേപങ്ങളാണ് ഉള്ളത്, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റികളിലും ബോണ്ടുകളിലുമാണ് ആകെ നിക്ഷേപത്തിന്റെ 80% നിക്ഷേപിച്ചിരിക്കുന്നത്.
ആകെ നിക്ഷേപത്തിന്റെ 20% മാത്രമാണ് ഓഹരി നിക്ഷേപങ്ങളിലുള്ളത്. ആ 20% വെറും 7% വരുന്ന 36,475 crore അദാനിയുടെ കമ്പനിയിലുള്ളത്. ഓഹരികളിലുള്ള നിക്ഷേപങ്ങളിൽ അദാനി കമ്പനികളുടെ 3.91% LIC കയ്യിലാണ്. എന്നാൽ അദാനി കമ്പനികളെക്കാൾ LIC നിക്ഷേപങ്ങളുള്ള മറ്റ് കമ്പനികളുണ്ട്. ടാറ്റയുടെ 3.98 ഓഹരികൾ LIC കൈവശമാണ്. റിലയൻസിന്റെ 6.45% ഓഹരി LIC കൈവശമാണ്. LIC ആകെ നിക്ഷേപങ്ങളിൽ  20% ഓഹരികളിലാണ് എന്ന് പറഞ്ഞല്ലോ. ഓഹരി നിക്ഷേപം ആയതുകൊണ്ട് തന്നെ അതിന് ചാഞ്ചാട്ടത്തിന്റെ റിസ്ക് എല്ലാ കാലത്തും ഉണ്ട്. ഈ റിസ്ക് LIC മേൽ വന്നത് ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചതിനെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി IRDA നിയമത്തിലൂടെയാണ് ഈ റിസ്ക് LIC വന്നത്. IRDA നിയമം വന്നതാകട്ടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ പോരാട്ടം നടത്തേണ്ടത് ഈ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടാണ്. ഈ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ പാലിച്ചു പോകുന്ന LIC വിശ്വാസ്യതയ്ക്ക് മേലല്ല ചോദ്യശരങ്ങൾ ഉയരേണ്ടത്. ആ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മേൽ അദാനി കമ്പനികൾ ഷെൽ കമ്പനികളുടെ സഹായത്തോടെ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഈ തട്ടിപ്പ്, സർക്കാർ നിയന്ത്രണങ്ങൾ അയവ് വരുത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത്തരം തട്ടിപ്പുകൾ എന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ പോരാട്ടം നടത്തേണ്ടത് തെറ്റായ നവ ലിബറൽ നയത്തിനെതിരായിട്ടാണ്, തെറ്റായ സാമ്പത്തിക നയത്തിനെതിരായിട്ടാണ്, രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിന് എതിരായിട്ടാണ്. ഈ നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കിയ കോൺഗ്രസ് നയങ്ങളിലും മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അങ്ങനെ ജനാധിപത്യ കക്ഷികൾ, സെക്യുലർ കക്ഷികൾ തുടങ്ങിയവർ ഒരുമിച്ച് ഫാസിസത്തിനെതിരായ പോരാട്ടം ശക്തമാക്കാനും കോർപ്പറേറ്റ് ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക എന്നതാണ് ഇന്നത്തെ ഒരു ഭരണകക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരാവണ്ണം LIC തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്ന് വരുമ്പോഴാണ് പുതിയ വഴികൾ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വഴുതി വീഴാതിരിക്കാനുള്ള ശ്രദ്ധ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായ പോരാട്ടത്തിൽ കരുത്തോടെ അണിനിരക്കുന്ന നമുക്കുണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ യോജിപ്പോടെ പോരാട്ടത്തിൽ അണിചേരാമെന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രേക്ഷകരെ വളരെയധികം ബഹുമാനിക്കുന്നു. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന ശ്രദ്ധയും അധ്വാനവും എപ്പോഴും എല്ലാ വീഡിയോയിലും ഇടാറുണ്ട്. തെറ്റുപറ്റാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നേക്കാൾ വലിയ വിവരമുള്ളവരാണ് എൻ്റെ പ്രേക്ഷകർ എന്ന ബോധ്യം ഓരോ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ വിവരമുണ്ടെന്ന കാര്യം. അതിലുപരി എന്റെ വീഡിയോ കാണാൻ ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമയത്തെ ഞാൻ അതിയായി ബഹുമാനിക്കുന്നു. അതിനാൽ IKBJ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അദ്ദേഹം LIC ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് എന്നുകൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും വലിയ ആശങ്ക രേഖപ്പെടുത്തിയത്. നമുക്കൊക്കെ വ്യക്തിപരമായ ബന്ധം LIC ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വേറിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പറ്റിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ തെറ്റുകൾ അദ്ദേഹം പറഞ്ഞ നമ്പേഴ്സിൽ ഒന്ന് രണ്ട് തെറ്റുകൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞെന്താണെന്ന്. അപ്പം നമുക്ക് മറ്റ് വാർത്തകളുമായിട്ട് നാളെ കാണാം. താങ്ക് യു.